നമസ്കാരം. 4 PM ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ഭാഗിക ലോക്ഡൌൺ ഒരാഴ്ച കൂടി വർദ്ധിപ്പിച്ച് ജൂലൈ 2 വരെ നീട്ടാൻ ബഹ്റൈൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോർഡിനേഷൻ കമ്മിറ്റിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. നേരത്തെ ഇത് ജൂൺ 25 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അതേസമയം വാക്സിനേഷൻ നടപടികൾ ദ്രുതഗതിയിൽ മുന്നേറുന്നതിൽ ഇന്നലെ ചേർന്ന ബഹ്റൈൻ മന്ത്രിസഭാ യോഗം സന്തോഷം രേഖപ്പെടുത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും വാക്സിൻ നൽകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു. വാക്സിനും ബൂസ്റ്റർ ഡോസും സ്വീകരിക്കുന്നതിനുള്ള അവബോധം ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ കാരണം ജനങ്ങളിൽ ശക്തമാകുന്നതായും മന്ത്രിസഭാ യോഗം വിലയിരുത്തി. കോവിഡ് പ്രതിരോധത്തിന് മുൻനിരയിൽ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് അർഹമായ പരിഗണന നൽകാനും ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകാനുമുള്ള അഹമ്മദ് രാജാവിൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ച ക്യാബിനറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും ഓൺലൈനിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം അറിയിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 221 വിദേശികൾ ഉൾപ്പെടെ 403 പേർക്കാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 13,249 പേരിലാണ് കോവിഡ് പരിശോധന നടത്തിയത്. 3.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 1003 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 254,913 ഉയർന്നു. അതേസമയം 5 പേർക്ക് കൂടി ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ആകെ കോവിഡ് മരണങ്ങൾ 1311. നിലവിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 164 പേർ ഉൾപ്പെടെ 7,071 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ വരെ 10,45,317 പേരാണ് രാജ്യത്ത് വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ 9,10,436 പേർ രണ്ട് ഡോസ് സ്വീകരിച്ചവരാണ്. 67,453 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കാരണം സദേൺ ഗവർണറേറ്റിലെ ഒരു പള്ളി ഒരാഴ്ചത്തേക്ക് അടപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റൈൻ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ 7th അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഇന്ത്യൻ ബഹ്റൈനി അസോസിയേഷനുകളുമായി സഹകരിച്ചാണ് യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ 7 നടന്ന വെർച്വൽ പരിപാടിയിൽ 100+ ഇന്ത്യക്കാരും ബഹ്റൈനികളും പങ്കെടുത്തു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ബഹ്റൈനിൽ 3 ആഴ്ചക്കുള്ളിൽ 15 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ജൂൺ 25 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ ചാപ്റ്ററുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയോടെ ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് സമാപനമാകും. പരിപാടികൾ വിജയിപ്പിക്കാൻ പിന്തുണ നൽകിയ ബഹ്റൈൻ സർക്കാരിനും വിവിധ അസോസിയേഷനുകൾക്കും സ്കൂളുകൾക്കും ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റൈൻ ചാപ്റ്റർ, ബഹ്റൈൻ ഇന്ത്യ കൾച്ചറൽ ആൻഡ് ആർട്സ് സർവീസസ് തുടങ്ങിയ യോഗ സെന്ററുകൾക്കും ഇന്ത്യൻ എംബസി നന്ദി അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂൾ 7th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഓൺലൈനിൽ വിവിധ യോഗ അഭ്യാസ മുറകൾ പരിശീലിച്ചു. യോഗാസനം, പ്രാണായാമം, ധ്യാനം എന്നിവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. സ്കൂൾ സെക്രട്ടറി സജി ആന്റണി, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ ആശംസകൾ നേർന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ആർ ചിന്നസ്വാമി യോഗാ മുറകൾ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. കായിക വകുപ്പ് മേധാവി, സൈക്കത്ത് സർക്കാരും മറ്റ് കായിക അധ്യാപകരും പങ്കെടുത്തു. അതിജീവനത്തിനൊരു കൈത്താങ് എന്ന പേരിൽ വേൾഡ് പ്രവാസി മലയാളി അസോസിയേഷൻ 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അർഹരായ പ്രവാസികൾക്ക് 1,000 രൂപയുടെ സാന്ത്വന ധനസഹായം നൽകുന്നു. അവധിക്ക് ശേഷം തിരിച്ചു പോകാൻ സാധിക്കാത്ത നിർധനരായ പ്രവാസികൾ, രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന പ്രവാസികൾ, മുൻ പ്രവാസികൾ, കോവിഡ് സാഹചര്യങ്ങൾ മൂലം ചെയ്യുന്ന ജോലി തുടരാൻ സാധിക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുൻ പ്രവാസികൾ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ 30. ധനസഹായം ജൂലൈ 20 മുതൽ ഘട്ടംഘട്ടമായി വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ബഹ്റൈനിൽ 3969619451 അല്ലെങ്കിൽ 3988890868 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കായംകുളം MLA ഗിഫ്റ്റ് ബോക്സ് പദ്ധതിയിലേക്ക് ബഹ്റൈൻ കായംകുളം പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അർഹരായ കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി TV സംഭാവന നൽകി. കായംകുളം പ്രവാസി കൂട്ടായ്മ ബഹ്റൈൻ കോർ കമ്മിറ്റി അംഗം ശ്യാം കൃഷ്ണൻ യു പ്രതിഭ MLAക്ക് നേരിട്ട് പ്രസ്തുത TV കൈമാറിയതായി
കൂട്ടായ്മയുടെ കോർഡിനേറ്റർ അനിൽ ഐസക്, കൺവീനർ രാജേഷ് ചേരാവള്ളി എന്നിവർ അറിയിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി യുവതി ബഹ്റൈൻ നിര്യാതയായി. തൃശൂർ കല്ലേറ്റിക്കര താഴേക്കാട് പ്ലാത്തോട്ടത്തിൽ വീട്ടിൽ താഷ് റോയിയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു പ്രായം. ബഹ്റൈനിൽ പ്രമുഖ കമ്പനിയിൽ ജീവനക്കാരനായ അബി ജോസഫിന്റെ ഭാര്യയാണ്. 2 മുമ്പാണ് ഇവർ 2 കുഞ്ഞിന് ജന്മം നൽകിയത്. അലനാണ് മറ്റൊരു മകൻ. പിതാവ് റോയ് ജോർജ്, മാതാവ് ഗ്ലാഡി റോയ്. Sirame, wait for you. Send money online and redeem your loyalty points from our partners.